blooper da guys. Guys, super ringing aanu. Hello. Ayyo. Nammude veru Rasheed. Are. Kethavam. Hello. Kethavam avante umman eduthathu. Kethavam aarare vilikkunnu. നമ്മള് ഇങ്ങോട്ട് പ്രാങ്കിന് ഇവിടെ നോക്കട്ടെ ഇവിടെ ഇവിടെ നോക്കണം. ഹലോ ഹലോ, ആ എന്റെ പേര് റഷീദ്. പ്രാങ്ക്? ആ യൂട്യൂബ് ചാനൽ പ്രാങ്ക്. നിന്നെ കാണുന്നുണ്ട് ഇപ്പൊ യൂട്യൂബിൽ എല്ലാവർക്കും. നടക്കാവ് ഫ്രണ്ട്സ്മ ഏകദേശം എത്താറായി. ഏകദേശം വെച്ചാല് അങ്ങ് അവിടെയാണ് ഗൈസ്. അപ്പൊ അങ്ങവിടെയാണ്, ഞാനീ യാസീനുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്ഥലം. എടാ മറന്നു അപ്പുറമായിരിക്കണ്ടേ. ഇതിപ്പോ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം ഗൈസ്. അപ്പൊ ഇവിടെയോ അല്ല ഇവിടെയോ നമ്മുടെ ട്രൈപോർഡും കാര്യം കൊണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ അങ്ങ് അവിടെ. ഗൈസപ്പൊന്ന് ക്ലിയർ ഉണ്ട് നോക്കട്ടെ. അയ്യോ, ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മുടെ മൈക്കും കാര്യമൊക്കെ കണക്ട് ചെയ്യണം അത്രേ. അപ്പൊ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് അടിപൊളിക്ക് എടുക്കാച്ചേരി ചെയ്യാം ഗൈസ. അപ്പൊ എന്താണ് പ്രാങ്ക് ഇതൊക്കെ പറഞ്ഞത് ഗൈസ? അപ്പൊ ഇതൊരു മൈക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ. കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഉണ്ടാവും, അപ്പൊ മൈക്ക് കണ്ട് നമുക്ക് സെറ്റ് ആക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വരുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയൊരു പാർക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പാപ്പാത്തി പാർക്ക് എന്നൊക്കെ പറയും. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ പ്രാങ്ക് കയറി സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്രാങ്ക്, എന്ത് പ്രാങ്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കും. തമ്മിലും കണ്ടിട്ടുണ്ടാവും, ഒരു അടിപൊളി കിടുക്കാച്ച പ്രാങ്കാണ്. നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ ഷോർട്സും കാര്യം കണ്ടിട്ടുണ്ടാവും, വേറെ പ്രാങ്ക് നടന്ന ശേഷമല്ല. അപ്പൊ നമുക്ക് അതൊക്കെ കാണിച്ചു തരാം. അതിനു മുമ്പ് എന്താണ് പ്രാങ്ക് എന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ നമ്മളിപ്പോ വന്ന സ്ഥലം ഒന്ന് കണ്ടിട്ടു. അപ്പൊ നമ്മൾ ഈ സ്ഥലത്താണ് നമുക്ക് ഉള്ളത്. അപ്പൊ ആ സ്ഥലത്തിന്റെ കുറച്ച് കുറേ ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നേരെ കണ്ടിട്ടു. അതിന് ശേഷം എന്താണ് പ്രാങ്ക് എന്ന് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, നമ്മൾ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താണ് പ്രാങ്ക് വെച്ചത്? നമ്മളിപ്പം ഈ എൻ്റെ ഞാൻ ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ബുക്കിൽ ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിന്റെ കാണിക്കുന്നില്ല ഗൈസ്. അപ്പം ഒരുപാട് ഫ്രണ്ട്സിന്റെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഈ ഫോണിൽ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോണിൽ തന്നെ വിളിക്കുമ്പോൾ സംശയം തോന്നും, എന്താണ് പ്രാങ്ക് വെച്ചാൽ? ഞാൻ ഒരുപാട് സമയം എന്താണ് പ്രാങ്ക് എന്നാണ് പറയാൻ പറയുന്നത്. അപ്പം നമ്മുടെ യാസീൻ്റെ ഫോൺ ഉപയോഗിച്ചപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സിനെ വിളിക്കും. പക്ഷെ എന്ത് പറ്റാന്ന് നമ്മളെ വോയിസ് ഒന്നും ആയിക്കൂല ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കുറച്ച് ദിവസം ഒരു ക്ലിക്കായ ഒരു ഇതാണെന്ന് വെച്ചാൽ കേസ് അങ്ങനെ വെച്ചാൽ ഒരു റഷീദ് പറഞ്ഞ് ഒരു ഫോൺ വിളിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ചെയ്യുന്ന വെച്ചാൽ ആൾക്കാരുമായി ബന്ധപ്പെടുന്നത് ഫോൺ വിളിച്ചിട്ടാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സൗണ്ട് റെക്കോർഡ് ഈ ഫോണിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവർ ഹലോ, അങ്ങനെ ഹലോ ഞാൻ റഷീദ് ആണ്. പിന്നെ നമ്മുടെ പൊറോട്ട ഇറച്ചിയും കേസ്, അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയ സംഭവം. അപ്പം ഹലോ ഞാൻ പൊറോട്ട ഇറച്ചിയും വാങ്ങിച്ചു തരാം. ആ സംഭവമാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്. അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടത് അതാണ്. അപ്പം
റഷീദ്ക്കാരെ പ്രാങ്ക് കോളാണ്, നമ്മുടെ റഷീദ്ക്കാരെ സൗണ്ടിൽ നമ്മൾ പ്രാങ്ക് കോൾ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ ടോപ്പിക്. നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ സഹായിക്കാനായിട്ട് നമ്മുടെ യാസീം പറ്റിയിട്ടുണ്ട്. നമ്മുടെ യാസീൻ്റെ ഫോണിലാണ് അപ്പം വീഡിയോസും കാര്യങ്ങളെ, വീഡിയോസ് അല്ല കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീഡിയോസൊക്കെ ഷൂട്ട് എൻ്റെ ഇതിലാണ്, അനിയത്തിൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മുടെ റഷീദ്ക്കാരെ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫണ്ണായിട്ടുള്ള നിങ്ങൾക്ക് ചിരിച്ച് മരിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൈക്ക് ഒരു കൈയും പിടിച്ചിട്ട് കാരണം വെച്ചാൽ രണ്ടാൾക്ക് വർത്തമാനം പറയാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പീക്കറിൽ വെച്ചാൽ നിങ്ങൾക്ക് നല്ല കൃത്യം കേൾക്കാൻ പറ്റുക ഒക്കെ വേണ്ടിയാണ് മൈക്ക് ഒരു കൈയും പിടിച്ചത്. അപ്പോൾ നമ്മുടെ റഷീദിക്കരെ വോയിസ് ഒക്കെ കാണിച്ചാലും ഫസ്റ്റ് മുതലേ. അയ്യോ, നമ്മുടെ പേര് റഷീദ്. ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് വോയിസ് ആണ് അത്. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിച്ചാൽ ഹലോ എൻ്റെ പേര് റഷീദ്, അതാണ് ഫസ്റ്റത്തെ വോയിസ് വരുന്നത് കേസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരു ഫ്രണ്ടിനെ വിളിക്കും, എൻ്റെ നമ്മൾ കുറേ ട്രൈ ചെയ്യും, ആർക്കാണോ ക്ലിക്കായിട്ട് പോകുന്നത് അത് വെച്ച് നമ്മൾ തുടരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കേസ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റിന് ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അതുമ്പോൾ ഞാൻ വന്ന് ഡയൽ ചെയ്ത് നോക്കട്ടെ നമ്പർ. നടക്കൂ ഗൈസ്, നടക്കൂ. ചെറിയൊരു പേടിയുണ്ട്, ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഫസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട് വെച്ചാൽ അതിന്നാണ് ഫ്രണ്ടിന്റെ പേര്. അപ്പോൾ നമ്മുടെ അറ്റംപ്റ്റ് ഫെയിൽ ആയി നമ്മൾ അത് അന്നോട് സ്കിപ്പ് ആക്കുന്നില്ല, അടുത്ത ഫ്രണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അന്നേരം കുറച്ച് കട്ടാക്കും ഞാൻ വീഡിയോ ഒക്കെ. അപ്പോൾ നമ്മുടെ രണ്ടു പറയുന്നുണ്ടോ ഞാനാ വിളിച്ചിരുന്ന് അത് അവസാനം നമുക്ക് പറഞ്ഞു കൊടുക്കാം ഗൈസ്. അപ്പം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഈ വോയിസ്, ഈ ഫോണിലാണ് നമ്മുടെ വോയിസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഫോണിലാണ് നമ്മുടെ കോളൊക്കെ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഫോൺ നമ്പർ കാര്യം കാണിച്ചിട്ടില്ല ഗൈസ്. അപ്പം നമുക്ക് കോൾ ചെയ്യാം ഫസ്റ്റ് തന്നെ. ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് കുഞ്ഞിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ കുറച്ച് ട്രൈപ്പോട് കുറച്ച് ചെറുതാക്കി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നാൽ കോൾ ചെയ്ത് നമുക്കിത് ട്രൈ ചെയ്ത് നടക്കില്ല നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കോൾ ചെയ്യാൻ പോവുകയാണ്. ഈ സൗണ്ട് ഫുൾ അല്ലേ. നോക്കിക്കേ, വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. നമ്മുടെ തേർഡ് അറ്റംപ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ തേർഡ് അറ്റംപ്റ്റ് നമ്മൾ കോൾ ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ റിംഗിംഗ് ആണ്. ഹലോ. അയ്യോ, നമ്മുടെ പേര് ജയ്ഷീദ്. ആരെ മനസ്സിലായി? അയ്യോ, നമ്മുടെ പേര് ജയ്ഷീദ്. ക്ലിയർ മനസ്സിലായ? അപ്പൊ ഇക്കേടുന്ന് മനസ്സിലായില്ലേ? നമ്മള് കടമന്ത്രയിൽ വെച്ച് മോൻ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടി. അവന് മനസ്സിലായ കേസ്. അപ്പൊ മനസ്സിലായ കേസ്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു കേസ്. അപ്പൊ മനസ്സിലായിട്ടുണ്ട്. നമുക്കൊരു വേറൊരാളെ വിളിച്ചു നോക്കാം കേസ്. അപ്പം കേസ്, അപ്പൊ ആരോ ഇങ്ങനെ വിളിക്കുന്നു, നമുക്ക് എടുക്കാം. ഹലോ കേസ്. അപ്പൊ അവന്റെ ഉമ്മാണ് എടുത്തത്. ഉമ്മാച്ചാല് നമ്മുടെ അർഫാദിന്റെ ഉമ്മ ഫോൺ എടുത്തത്. പെട്ടെന്ന് കട്ടാക്കി അമ്മ. അവരോട് വർത്താൻ പറഞ്ഞ നിൽക്കുന്നില്ല കേസ്. നമ്മുടെ ഫ്രണ്ട്സിന് മാത്രം അറ്റം കോൺസെപ്റ്റ് ചെയ്ത് അങ്ങനെ പറയാം. മൂന്നാമത്തെ ആളെ വിളിച്ച് റഷീദാണ് നമ്മൾ വോയിസ് വരുമ്പോഴേ അവൻ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഈ ന്യൂസ് ഒക്കെ കേട്ടോണ്ടാന്ന് തോന്നുന്നു കേസ്. പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അടുത്ത പേഴ്സണെ വിളിക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ലാസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ നമ്മുടെ ഫിഫ്ത് പേഴ്സൺ എന്ന് നമുക്ക് പറയാം. നമുക്ക് ഇനിയും വിളിച്ച് നോക്കാം കഴിച്ചു. അപ്പോൾ ഒരു റിയാക്ഷൻ പോലും നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ നിങ്ങൾ ചില വീഡിയോ കണ്ടിട്ട് നല്ലൊരു റിയാക്ഷൻ കിട്ടുന്ന പക്ഷേ നമുക്കൊരു റിയാക്ഷൻ ഇതുവരെ കിട്ടിയില്ല. നമുക്കൊരു റിയാക്ഷൻ കിട്ടുന്നതിന് വേണം. നമുക്ക് നമ്മുടെ ഫ്രണ്ടായി നൂറിന് വിളിച്ചേക്കാം. ചിലപ്പോൾ ഫോൺ എടുക്കുക അറിയില്ല നമുക്ക്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പേഴ്സണെ വിളിക്കാൻ പോവുകയാണ്. പേഴ്സൺ വെച്ചാൽ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പം നമ്മുടെ ലൊക്കേഷൻ മാറ്റി കഴിച്ചു. അപ്പം നമ്മൾ ഒരു പാർക്കിലായിരുന്നു ഉണ്ടായത്. ചോദിച്ചപ്പോൾ നമ്മുടെ പാർക്ക് ശരിയില്ല, അവിടെ ഒരുപാട് ആൾക്കാരും അത് മാത്രമല്ല ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കുന്ന കേസ്. അപ്പോൾ നമ്മൾ വേഗം നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ് അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കോളിന് കാര്യങ്ങൾ ചെയ്യാം. അഞ്ചാമത്തെ ഫേസ് ലോക്ക് ചിരിക്കുന്നു. ഫേസ് ലോക്ക് യാസീന്റെ ഫോൺ ഫേസ് ലോക്ക് ആണ്. അർഫാദിനെ നമ്മുടെ നമ്മുടെ കേസ്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടായ നൂറിനാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, കൂടെ കോളൊക്കെ സെറ്റ് ആക്കി എന്ന് വെച്ചാൽ നമുക്ക് കാണിച്ചാൽ ഒരു ബോട്ടും പെട്ടി ഫോൺ വെച്ചിട്ടുണ്ട്. ഇവിടെ ബോട്ടും പെട്ടി ഫോണൊക്കെ വെച്ചു. നമ്പർ കാണുന്ന
കാർഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയ നമ്മുടെ നൂറു ഫ്രണ്ട് ചങ്ക് നമ്മുടെ നൂറുവിനെ വിളിക്കാം. അപ്പൊ അവന്റെ റിയാക്ഷൻ കാര്യങ്ങൾക്ക് നോക്കാം. ഫോൺസ് നമ്മുടെ ഫസ്റ്റ് പേഴ്സണെ വിളിക്കാൻ പോവുകയാണ്. നമ്മള് കടവന്തരയിൽ വെച്ച് മോൻ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടേ. ഇപ്പൊ വർത്താനൊക്കെ മാറി തുടങ്ങി പെട്ടെന്ന് മനസ്സിലായി. നമുക്ക് എന്താ ചെല്ലി നമ്മുടെ ഈ നമ്മുടെ ഈ സെറ്റാക്കി നമ്മുടെ ഈ വോയിസ് കഴിച്ചപ്പോ ശരിയില്ല. നമുക്ക് ഒരു സെറ്റാക്കി ഒരു വോയിസ് എടുക്കാം, എന്നാലേ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ നൂറിനെ നമുക്ക് വിളിച്ച് പറയാം. ഇപ്പം നമുക്ക് നൂറിന് വിളിക്കാം. ഹലോ, എന്റെ പേര് റാഷിദാണ്. ഹലോ ഹലോ, ആ എന്റെ പേര് റഷീദ്. എടാ നൂറ് എനിക്ക് എന്നെ മനസ്സിലായ ഇരുന്നൂറല്ലേ നമുക്ക് പ്രാങ്ക്. അൻവറന്നല്ല, നമ്മൊരു പ്രാങ്ക് എടുക്കാൻ വിളിച്ച, പക്ഷെ നിനക്ക് മനസ്സിലായി. ഷേ, ആ യൂട്യൂബ് ചാനൽ പ്രാങ്ക് നിന്നെ കാണുന്നുണ്ട് ഇപ്പൊ യൂട്യൂബിൽ എല്ലാവർക്കും. അപ്പൊ ശരിയെന്നാ, അവനെല്ലാം മനസ്സിലായി. ചാൻസ് ഉണ്ട് നമ്മുടെ ഈ നമ്മുടെ ഈ റിംഗ് ടൂൺ അല്ല, നമ്മുടെ റഷീദിക്കാരെ വോയിസ് സെറ്റ് ആക്കി വോയിസ് എടുക്ക നമുക്ക്. നമസ്കാരം, കോവിഡ് 19 അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. ഹലോ, അയ്യോ, നമ്മുടെ പേര് ജയ്ഷീദ്. അയ്യോ, നമ്മുടെ പേര് ജയ്ഷീദ്. മോനി എന്നെ മനസ്സിലായ? അപ്പൊ ഇക്കേടന്ന് വിളിച്ചായില്ലേ? കടവന്തരയിൽ വെച്ച് മോൻ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടേ. നമുക്ക് പേരിട്ട് ഇഷ്ടമായി. ഹലോ, നിന്ന് അത്യാവശ്യമെങ്കിൽ. ഹലോ, നമ്മുടെ പേര് ജയ്ഷീദ്. മോനി എന്നെ മനസ്സിലായ? അപ്പൊ ഇക്കേടന്ന് മനസ്സിലായില്ലേ? നമ്മള് കടവന്തരയിൽ വെച്ച് മോൻ അവിടെ റീചാർജ് ചെയ്യാൻ വന്നപ്പോ മോനെ കണ്ടേ. നമുക്ക് പേരിട്ട് ഇഷ്ടമായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളേ, നമുക്ക് ഇഷ്ടമായി. മോനോട് നമുക്ക് പേരിട്ട് ഇഷ്ടമായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളേ, നമുക്ക് ഇഷ്ടമായി. മോനോട് ഒരു മുണ്ടക്ക് മടക്കി കുത്തിരുന്ന. അപ്പൊ എന്നിട്ടാ മോനൊന്നും പറയണം നിൽക്കുന്നു വേണ്ട, അല്ലാണ്ട് നമുക്ക് പേരിട്ട് ഇഷ്ടമായി. മോനെ എന്തിനാണ് മോനെ വെറുതെ ചൂടാൻ വിളിച്ചത്? മോനെ ഒരു പ്രശ്നം ഉണ്ടാവരെ മോൻ നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വരുമോ? മോൻ നമ്മള് പറഞ്ഞ സ്ഥലത്തേക്ക് വരുമോ? നടക്കാവ് എന്നെ വീടുണ്ട സാധു. അങ്ങനെ പാ, ഇക്ക പൊറോട്ട ഇറച്ചിയും പിടിച്ചേരാ. എന്നിട്ട
അധികം ചിലവൊന്നും ഇല്ല ഉള്ളേ. പൊറോട്ട ഇറച്ചി മേടിക്കൽ അല്ലാതെ പൊറോട്ട ഇറച്ചി മേടിക്കൽ മോനെ ആയിരം ഷവർമ ചെരുവ. വിളിച്ചു കൂട്ടന്റെ ഉള്ള വെറുതെ ആർക്കും നമ്മള് പറയുന്ന സ്ഥലത്ത് നമ്മ വിളിച്ചത് ആദിലിനെയാണ്. അപ്പൊ അവന് പൊറോട്ട ഇറച്ചി കറി വേണം, ഷവർമ വേണ്ട. ഇപ്പം നമ്മ ഇത് റെക്കോർഡാക്കി വോയിസ് കേൾപ്പിക്കുന്നതുകൊണ്ട് പൊറോട്ട ഇറച്ചി അതിലില്ലതാണ് ഇവൻ പറയുന്നത്. പൊറോട്ട ഇറച്ചി വേണ്ട, ഷവർമ തന്നെ വേണമെന്ന്. ഹലോ ഹലോ, എന്നാ മനസ്സിലായാ? ചൊട്ടയാ അല്ല പപ്പടം. ആദിലല്ലേ? അല്ല ചൊട്ടയല്ല പപ്പടമാണ്. ഹലോ, ഇത് അജിസ് എന്ന് പറയും, പ്രശസ്ത യൂട്യൂബർ. അങ്ങനെ പറയലടാ. എല്ലാം റെക്കോർഡിംഗ് ആണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ആദിലിനെ കിട്ടിയിട്ടുണ്ട്. ആ പറഞ്ഞു, എന്തുവാ എനിക്ക് ഇത് പറയാനുണ്ട്? സീരിയലാണെന്നാ ഇതപ്പൊ അവന് മനസ്സിലായി, നമ്മളാണ് പ്രാങ്ക് ചെയ്യുന്ന മനസ്സിലായി. അപ്പൊ അവൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ? അടിപൊളി ഹിടിക്കാച്ച വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല കുറെ ഫണ്ണും കാര്യങ്ങളും ഈ വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസപ്പൊ അത് മാത്രമല്ല നമുക്ക് ഔട്ട്ഡോർ എടുക്കാൻ വിട്ടുപോയി. വീഡിയോക്ക് ശേഷം ഔട്ട്ഡോർ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു വോയിസ് ഔട്ട്ഡോർ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് കാരണം ഇവിടെ അന്വേഷിച്ച് എടുക്കുക. അപ്പോൾ ഇതെല്ലാം കിടക്കാച്ച വീഡിയോ, ഇൻഫോർമേറ്റീവ് വീഡിയോ, ഇതുപോലത്തെ ഫണ്ണായ വീഡിയോ കായ് വീഡിയോ ആയിരിക്കും. മിസ് മീ ആ ജു സൈനിങ് ഔട്ട്.